بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله خذ بيدي قلت حيلتي أدركني يا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا درة الأنبياء يا روضة العلماء يا ملجأ الغرباء يا سيد الرسل إلهي نجني من كل ضيق بجاه المصطفى خير الجميع فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع അഭിവന്ദരായ തങ്ങൾ ഉസ്താദ് ബഹുമാനപ്പെട്ട റസാഖ് മുസ്ലിയാർ മലപ്പുറം ജില്ലാ എസ്എസ്എഫിന്റെ എസ്വൈഎസിന്റെ കാര്യദർശി ബഹുവന്ദരായ പഠിക്കൽ അബൂബക്കർ മാഷവറുകൾ മറ്റു ഉസ്താദുമാർ നേതാക്കൾ സഹോദരങ്ങൾ സ്നേഹമുള്ള ഉമ്മവെങ്ങന്മാർ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ അവന്റെ പൊരുത്തത്തിലാക്കി തീരുമാറാവട്ടെ. നമ്മയൊക്കെ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളിൽ അള്ളാഹു പെടുത്തുമാറാവട്ടെ. ആഫത്തുകളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ആമുഖ പ്രഭാഷണത്തിൽ ചില പ്രധാന ഭാഗങ്ങൾ ഇന്ന് മലയാള മണ്ണിൽ എസ് വൈ എസ് സി എന്ന മഹത്തായ വലിയൊരു പ്രസ്ഥാനം ചാപ്പരങ്ങാടി ഉപ്പാപ്പയും പാണക്കാട്ട ഉപ്പാപ്പയും അങ്ങ് തുടങ്ങിയുള്ള മഹത്തുക്കളൊക്കെ നമ്മുടെ കയ്യിലേൽപ്പിച്ച എസ് വൈ എസ് സി എന്ന ആ വലിയ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ സഹായത്തിന്റെ സാന്ത്വനത്തിന്റെ ചില പ്രധാന ഭാഗങ്ങൾ ഇവിടെ ആമുഖ പ്രഭാഷണത്തിലൂടെ സൂചിപ്പിച്ചു. വലിയ കോടികൾ മുടക്കിയുള്ള സാധുക്കളെ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പാറിക്കടിക്കണം, പാവങ്ങളുടെ കണ്ണീരൊപ്പിയിട്ട് പള്ളിപ്പറമ്പിൽ അങ്ങനെ കിടക്കണം സന്തോഷത്തോടുകൂടെ, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ ഒരു ഭാഗമാണ് നാട്ടുകാരെ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇത് സംഘടിപ്പിച്ചവർക്ക്, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. സംഘാടകർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ബഹുവന്ദരായ ബായാർ തങ്ങള് അൽഹംദുലില്ലാ നമുക്കൊക്കെ അറിയാം, ഈ ചെറുപ്രായത്തിൽ തന്നെ അള്ളാഹു വലിയ തൗഫീക്ക് കൊടുത്ത ബഹുവന്ദരായ തങ്ങൾ നമ്മുടെ അരികിലേക്ക് അല്പസമയം കൊണ്ട് എത്തും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു ദീർഘമായ പ്രഭാഷണം നടത്താൻ പറ്റിയ സന്ദർഭമല്ലെന്ന് ഈ വിനീതൻ അറിയാം. ഇതൊരു സാന്ത്വനത്തിന്റെ, ഇതൊരു പാവങ്ങളെ സഹായിക്കുന്നതിന്റെ മജ്‌ലിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ സ്വഹാബികൾക്ക് പ്രോത്സാഹനം കൊടുത്തുപോയ ഒരു മേഖലയാണിത്. ഔലിയാക്കൾ ഖുതുബുൽ ആരിഫീൻ തങ്ങൾ തൊട്ട് സുൽത്താനുൽ ആരിഫീൻ തങ്ങൾ തൊട്ട് സ്വഹാബികളും ഔലിയാക്കളും മഖ്താബീങ്ങളുമൊക്കെ പാവങ്ങളെ കണ്ണീരൊപ്പിയ കാഴ്ചകൾ എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളെ നമുക്ക് വല്ലാത്തൊരു പാഠമാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസവിക്കാനെടുത്ത പ്രസവവേദനം മരണത്തിന് തുല്യമാണ്. പ്രസവവേദന കൊണ്ട് പുളകിമറിയുന്നൊരു പെൺകുഞ്ഞ്, ആ പെൺകുട്ടിയെ സഹായിക്കാൻ ആരുമില്ല. ആ പെൺകുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്താൻ പ്രസവവേദന അത് ഉമ്മമാർക്കൊക്കെ അറിയും. അപ്പൊ ആ സമയത്തൊരു സഹായം ആരും കൊതിച്ചു പോകും. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അബ്ദുള്ള എന്ന കുട്ടിയുടെ ഉമ്മയായ അഥവാ അവിടുത്തെ ഭാര്യയെ വിളിച്ച് പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഖദീജ ഉമ്മയുമൊത്ത് അതുപോലെ പല മഹദികളുമൊത്ത് സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? നഅം യാ സൗജി, എന്റെ ഭർത്താവേ എനിക്ക് നല്ല താല്പര്യമുണ്ട്. അവിടുന്ന് പറഞ്ഞു, നീ എന്റെ കൂടവ. കൂട്ടിക്കൊണ്ടുപോയി ആ ചറ്റക്കൊടിൽ ചെന്നിട്ട് സ്വന്തം ഭാര്യയോട് പറയാ, ഈ സഹോദരി, ആ റൂമിലുള്ള വീട്ടിന്റെ ഉള്ളറയിലുള്ള സഹോദരി പ്രസവത്തോട് മല്ലിടുകയാണ്. അതൊരു വല്ലാത്ത ഘട്ടം. നിനക്കറിയില്ലേ, അബ്ദുള്ളാനെ പ്രസവിച്ച ഒരാളല്ലേ നീ? അതുപോലെ പല കുട്ടികളെയും. ആ പെൺകുട്ടിയെ ഇപ്പോൾ വല്ലതും അവൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത സ്വർഗത്തിൽ നിനക്ക് പാറിക്കളിക്കാം. രണ്ടാം ഖലീഫയായ കിസ്റ കൈസർ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയെ കൊണ്ടുപോയിട്ട് സ്വർഗം വേണോ, ആ സാധുക്കളെയൊന്ന് നിങ്ങൾ നോക്കൂ, വേണ്ട ഹിദ്മ ചെയ്തു കൊടുക്കൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, സ്വന്തം ഭാര്യയെ ബോധ്യപ്പെടുത്തുമ്പോ, ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, ആ കാരുണ്യത്തിന്റെ ഭാഗം നമ്മുടെ പ്രസ്ഥാനം കോടികൾ മുടക്കിക്കൊണ്ട് എത്രയാ അതിന്റെ ഒരു ചെറിയ സൂചനയാണ്. ബഹുവന്നരായ അബൂബക്കർ സാഹിബ് നമ്മെ ഉണർത്തിയത്. ചില്ലറ പ്രവർത്തനമൊന്നുമല്ല എസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ആ വെളിച്ചത്തിന്റെ ഒരു ഭാഗം ഇവിടെ നടക്കുമ്പോ, സ്നേഹമുള്ള പിതാക്കളെ, നമ്മുടെ ഈ ജീവിതം വളരെ കുറഞ്ഞ ജീവിതമാണ്. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇബ്കു അലാ അൻഫുസിക്കും, വലിയ വലിയ സമ്പാദ്യത്തിന്റെ മേഖലകളിലേക്ക് മോഹിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തെ പോറ്റാനുള്ള മാർഗങ്ങളുണ്ടാക്കി ഭൂമിയിൽ നല്ല സമ്പാദിക്കണമെന്ന ആശ വെച്ചു പോകുന്നവരെ മഹത്തുക്കൾ, ഇമാം ഗസാലിയെ പോലെയുള്ള മഹത്തുക്കൾ വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇബ്കു അലാ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിന് വരാനിരിക്കുന്ന അവസ്ഥകൾ ഓർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും അല്പമൊന്ന് കരയണം. മഹാന്മാർ ചോദിക്കുകയാണ്, പറയുകയാണ്, ഖബില അൻ തബ്കിയ അഖാരിബുക്കും അലൈക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നെഞ്ചത്തടിച്ചുകൊണ്ട് കൂക്കി വിളിച്ച് കരയുന്ന, അതല്ലെങ്കിൽ ഞാൻ ആ ഒരു പദം ഒരു നാടൻ പദമായി പ്രയോഗിച്ചതാണ്, നിങ്ങളുടെ ഭാര്യമാർ മാറിടത്തടിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖം നോക്കി വല്ലാതെ കണ്ണീരെടുക്കുന്ന ഒരു സമയം. ഉപ്പാ വാ അബത എന്ന് വിളിച്ച് സ്വന്തം മക്കൾ ബാപ്പയുടെ മുഖത്തു നോക്കി കണ്ണീരൊടുക്കുന്ന സമയം. മാഷാ അല്ലാ, വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഉപ്പ ബാപ്പയുടെ വസ്ത്രങ്ങളും ബാപ്പയുടെ കയ്യിലുള്ള എല്ലാം അടിച്ചു വെച്ച് 3 തുടി കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന ആ ഉപ്പയുടെ മുഖത്തുള്ള തുണി അങ്ങോട്ട് പൊക്കിയിട്ട് കവളത്ത് മുത്തം കൊടുക്കുന്ന പൊന്നുമക്കൾ, 2.5 വയസ്സും 3 വയസ്സുള്ള പൊന്നുമക്കൾ, ചെറിയ കുഞ്ഞുങ്ങൾ, ബാപ്പ മരിച്ചതാണെന്നറിയാത്ത മക്കൾ ഉപ്പാന്റെ മുഖത്തിങ്ങനെ നോക്കുന്നു, കൺതടവി കൊടുക്കുന്നു. ആ ഒരു ഘട്ടം നിങ്ങൾക്ക് വരുന്നതിനു മുമ്പ് ഖബില അൻ തബ്കിയ അഖാരിബുക്കും അലൈക്കും, നിങ്ങളുടെ എല്ലാ രക്തങ്ങളും നിങ്ങളുടെ അരികിൽ വന്ന് കരയുന്നതിനു മുമ്പ് അല്പമൊന്ന് നിങ്ങൾ കരയണേ. ഫഇന്നഹു ലാ യൻഫഉക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങൾ വലിയ സമ്പന്നനാണ്, എല്ലാം പോയി ഒരു സെന്റ് ഭൂമി കൊണ്ടുപോകാനില്ല, ഒരു വിലപിടിപ്പുള്ള വാച്ച് കൊണ്ടുപോകാനില്ല, പോകട്ടെ ഒരു വസ്ത്രത്തിന്റെ തുണ്ട് കൊണ്ടുപോകാനുമില്ല. നാം ധരിച്ച വിലപിടിപ്പുള്ള എല്ലാം അടിച്ചു, ഒന്നുമില്ല, നമ്മുടെ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഒരു ഭാഗത്ത് കിടത്തിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഭാര്യയോ മക്കളോ കരയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വല്ല ഉപകാരമുണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ ഭാര്യ കണ്ണീരൊടുക്കുന്നതുകൊണ്ട് ആ മയ്യത്ത് കെട്ടിൽ കിടക്കുന്ന നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? فإنه لا ينفعكم وإنما يبكون على فوت تمتعهم بكم. ആരാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്? ആരാണ് ഞങ്ങളെ വളർത്തുന്നത്? ഇനി ആരാണ് ഞങ്ങൾക്ക് ഒരു അഭയ കേന്ദ്രമായി ചൊല്ലാനുള്ളത്? ഓടി ചൊല്ലാനാരുണ്ട്? ഇത് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യ നിങ്ങളുടെ ഭാര്യയും മക്കളും കരയുന്നത്. ഖബറാകുന്ന മണ്ണറയിൽ, തിരിയാൻ മറിയാൻ കഴിയാത്ത മണ്ണറയിൽ, അടുത്ത സമയമാകുമ്പോഴേക്കും എന്റെ ഉപ്പാനെ കൊണ്ടുപോകുന്നു. ഖബറിന്റെ ആടം സോദരാ നീ നോക്ക്, അതിനെ മെല്ലെ ഇറക്കലും നീ നോക്ക്. പെരുങ്കല്ല് മുകളിൽ വെച്ച് മിൻകാ തൊട്ട് ഓതിയിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വിട്ട് ഇതുപോലെ ജീവിത കാലമിൽ ഒരു കുണ്ട് കണ്ടിട്ടുമുണ്ടോ സോദരാ നീ പണ്ട്? മഹാനായ തഴവ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഒരു പദ്യത്തിലൂടെ ചൊല്ലുന്നുവെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിന് ഓതിക്കേൽപ്പിച്ചു കൊടുത്ത ആ ഭാഗമാണ് പദ്യത്തിലൂടെയായി തഴവ ഉസ്താദ് പറയുന്നത്. ആ ഖബറില്ലാ മിമ്മാ യുസീബുക്കും മിൻ അദാബിൽ ഖബർ. എന്റെ സാധുവായ ഉപ്പയെ തിരിയാൻ മറിയാൻ കഴിയാത്ത മണ്ണറയിൽ കൊണ്ടുപോയി വെക്കുമ്പോ ഹയ്യത്തൻ വഅഖറബൻ, വലിയ വലിയ പാമ്പുകളും തേളുകളും വന്ന് കൊത്തിവലിക്കുന്നൊരു സമയം ചില ആളുകളെ ഖബറൊന്ന് ഇടുക്കിക്കളയുമത്രേ. അല്ലാഹു കാക്കുമാറാവട്ടെ. ചില ആളുകളെ ഖബറൊന്ന് ഇടുക്കിക്കളയും, വല്ലാത്ത ഇടുക്കൽ. അങ്ങനെ ഇടുക്കിക്കളയുന്ന ആ ഖബറിൽ എന്റെ ഉപ്പാനെ കൊണ്ടുപോയി വെച്ച് ഫഹസാ അലയ്യ തുർബ മൻ കുന്തു ഇൽഫഹു വദഅഹ വനിമിൽ അലീമി കറാമതി. എന്റെ സാധുവായ ഉപ്പയുടെ ജീവിതകാലത്ത് ഇന്ന് വരെ മുഖത്തേക്ക് മണ്ണ് വാരി വലിച്ചെറിയാത്ത, പോകട്ടെ എന്റെ ബാപ്പയുടെ മാറിടത്തിലേക്ക് മണ്ണ് വാരി വലിച്ചെറിയാത്ത എത്രയോ മക്കൾ നമ്മുടെ ഉപ്പയുടെ ജീവിതകാലത്ത് ഉപ്പാന്റെ കവിൾത്തടത്തിലേക്ക് മണ്ണെറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ബാപ്പയുടെ നെഞ്ചിലേക്ക് മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? ആ ബാപ്പയുടെ മുഖത്തേക്കാണ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. സ്വന്തം ഉപ്പാന്റെ നെഞ്ചിലേക്ക് ഈ ആയത്തോതിക്കൊണ്ട് മണ്ണ് വാരി എറിയുന്ന പൊന്നുമക്കൾ, പേരക്കുട്ടികളുണ്ട് എളാപ്പയുടെ മൂത്താപ്പയുടെ നെഞ്ചിലേക്ക് മണ്ണ് വാരി വലിച്ചെറിഞ്ഞുകൊണ്ട് അവരവരിലെ പരഭാഗത്തേക്കും വീടുകളിലേക്ക് പോകുന്ന ആ സമയം മുസ്ലിമീങ്ങളെ ആ ഖബറിലെങ്ങാനും കൊണ്ടുപോയി നിങ്ങളെ വെച്ചതിന് ശേഷം തിരിച്ചു പോകുന്നവർ, ദിവസേന സലാം പറഞ്ഞിരുന്നവർ, എപ്പോഴും കൈപിടിച്ചിരുന്നവർ, ഇപ്പോൾ ആഴ്ചയിൽ പോലും വരുന്നില്ല, മറ്റു ദിവസങ്ങളിൽ വരുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ഇസ്രാഫീലിന്റെ ഊത്തുവരെ പള്ളിപ്പറമ്പി എന്ന പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ ആരായിരിക്കും നിങ്ങളെ ഓർത്തുകൊണ്ട് കരയാനുള്ളത്? നിങ്ങളത് ഓർത്തിട്ടുണ്ടോ? لا مما يصيبكم من عذاب القبر قبر لننغر بيان غرمايا رنغم بورتو قلنا ننغر مكال ننغر مغطل تولي انغوط پوكيت كارينا دي ننغل آرنجل كندتوندو مريچارن كريلا مريچار ننغر مغطل دوكياد كريو والمحشري കോടാന കോടി കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ ഒരു ചാൺ മുകളിലാണ്. മുസ്ലിമീങ്ങളെ, ഒറ്റ ചാൺ മുകളിലാ സൂര്യൻ നിൽക്കുന്നത്. ബാക്കി പറയേണ്ടതില്ലല്ലോ അതിന്റെ ചൂട്. ഉത്തരന്നാസ സുക്കാറാ വമാ ഹും ബിസുക്കാറാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. ഓ നബിയേ, അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തുകളെ കാണാം. തങ്ങളെ ഏതു രൂപത്തിലെന്നറിയുമോ? സുക്കാറ, അവരാകെ കള്ളുകുടിച്ചു മത്തിച്ചവരെ പോലെ നാനാ ഭാഗത്തേക്കും ആടിക്കളിച്ച് നടക്കുന്ന രൂപത്തിൽ കാണാം. നബിയേ, വമാഹും ബിസുക്കാറ, അവര് കള്ളുകുടിച്ചതുകൊണ്ടല്ല, അല്ലെങ്കിൽ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചതുകൊണ്ടുമല്ല, നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠിനമായ ആ അദാബെന്ന് കാണുമ്പോൾ ഓ നബിയേ, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും ബോധം കെട്ടുപോകും, കണ്ണീരൊടുക്കി പോകും, മസ്തു പിടിച്ചവരെ പോലെ കുടിയന്മാരെ പോലെ ആടിക്കളിച്ചു പോകും. ഖലൽ ജരീറു ഖുദു ഹിയ മലായികതി മുറു ബി അബ്ദി ഇദൽ നിറാനി അതിശാനാ. ദാഹിച്ചു പിടയുന്ന സമയത്ത് സ്വഹാബികളെ റസൂലുള്ള വിവരിക്കുകയാണ് മഹാന്മാർ മുഖേന. അല്ലാഹു പറയുന്നു, മലക്കുകളെ, അവരെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണം. പിടഞ്ഞുകൊണ്ടൊരു തുള്ളി വെള്ളം ചോദിച്ചാൽ കൊടുത്തു പോകരുത് അവർക്ക് നിങ്ങൾ. ആ സ്ഥലത്താണ് പിതാക്കളെ പ്രസംഗിക്കുന്ന ഞാൻ നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ പറയുന്നത്. അതൊരു വല്ലാത്ത സമയമാണ്. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ആ രംഗം അവിടെ കരയാത്ത പണ്ഡിതനില്ല. അവിടെ എങ്ങാനും ഉപ്പാ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് എന്റെ ഉപ്പാന്റെ സ്ഥിതി എന്താണ് ഇത് പറഞ്ഞുകൊണ്ട് ആരാണ് നിങ്ങൾക്ക് വേണ്ടി കരയാൻ? നിങ്ങളുടെ ആ മയ്യിത്ത് കട്ടിൽ അല്ല, വീട്ടിലെ നാടൻ കട്ടിൽ കിടക്കകളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്, പായ പോലും വിരിക്കാതെ, അല്ലെങ്കിൽ ഒരു വലിയ വിലയൊന്നുമില്ലാത്ത ലോക്കൽ പായ വിരിച്ചിട്ട് അതിൽ മറ്റുള്ള വസ്തുക്കളൊന്നും വിരിച്ചിട്ടില്ലല്ലോ. ആ വിരിപ്പിൽ കിടക്കുന്ന സമയം നിങ്ങളുടെ മക്കൾ ഇതോർത്തുകൊണ്ട് കരയാനുണ്ടോ? നിങ്ങൾ തന്നെ ഈ രംഗം ഓർത്തുകൊണ്ട് കരയണം. പടച്ചവനെ, ആ സമയം എന്റെ കൈവശം എന്തുണ്ട്? ആ സമയം എനിക്കെന്തുണ്ട്? ആരുമില്ലാത്തൊരു സന്ദർഭം. ആ സന്ദർഭത്തെക്കുറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഒരു കുളിർമയുണ്ടാകാൻ അൽഹംദുലില്ലാഹ് ആയിരക്കണക്കായ സ്വഹാബികളെ ഒരുമിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മദീന പള്ളിയിൽ വെച്ച് സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അൽഹംദുലില്ലാഹ്. അവിടുന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസി അംഫഉഹും ലിന്നാസ്, ഖൈറുന്നാസ്, സ്വഹാബികളെ ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ. അവിടെ വിവരിക്കുന്നത് കാണാം മുഹദ്ദിസീങ്ങൾ. പള്ളിക്കാട്ടിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്കുന്ന കാലത്താണെങ്കിലും ഏറ്റവും നല്ല മനുഷ്യന്മാർ ആരാണ്? അംഫഉഹും ലിന്നാസ്, ഒരു മതവും നോക്കണ്ട, ഏക മതവിശ്വാസികളാണെങ്കിലും ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്ന ഒരു മുസ്ലിമുണ്ടോ? അവരാണ് ആകാശത്തിന്റെ ചുവട്ടിൽ നല്ല മനുഷ്യന്മാർ. ഖാല റസൂലുള്ളാഹി വർക്കച്ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുന്ദരായ സയ്യിദവറുകൾ അല്പസമയം കൊണ്ട് എത്തും. അപ്പൊ ഇവര് പെട്ടെന്ന് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞതാണ്. സദീഖ് ഉസ്താദൊക്കെ കുറച്ച് കൂടുതൽ പ്രസംഗിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. മറ്റുസ്താദുമാരും സയ്യിദവറുകളൊക്കെ ഇവിടെയുണ്ട്. ഈമാനുള്ള നാട്ടുകാരെ ഞാൻ ദീർഘിപ്പിക്കുകയില്ല. പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോ ഞാൻ എഴുന്നേറ്റ് അല്പം പറയുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഓർക്കാന്ന് ചൊല്ലി ഒരു 10-50,000 സ്വലാത്ത് ഇന്നിപ്പോ നമുക്ക് മദീനയിലേക്ക് എത്തിക്കണം. നിങ്ങളും ഞാനൊന്ന് വിചാരിച്ച മുഹമ്മദ് റസൂലുള്ളാഹി ഒറ്റ പ്രാവശ്യം ചെല്ലൊരു 1500 സ്വലാത്ത് നമുക്ക് എളുപ്പെത്തിച്ചുകൂടെ? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം ചൊല്ലി നിങ്ങളും ചൊല്ലിയ ചുരുങ്ങിയത് ഒരു 500 സ്വലാത്ത് നമുക്കങ്ങ് ചൊല്ല. ത്വാഹാ റസൂലുള്ളാഹി അത്തൈതു ഇലൈക യാ സനദി വഅൻത ഖൈറതി ലിഗദി ശഫീഉൽ ഖൽഖി ഖുദ് ബിയദി വകുൻ ഗൗസി റസൂലുള്ളാഹി. എത്ര ആളുകളാ കുബ്ബ നോക്കിയിട്ട് വല്ലാതെ കരഞ്ഞു പോയത്, എത്ര ആളുകളാ വീണുപോയത്. ദൈനി യാ റസൂലല്ലാഹ് ഓടി ചൊല്ലുന്നു. സ്വന്തം മകന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, സ്വന്തം മകന് കാശ് കൊടുക്കാനുണ്ട്. ഒരു ബാപ്പ മകന്റെ അരികിൽ നിന്ന് പൈസ കടം വാങ്ങി. എന്തിനാണ്? ഉപ്പാക്ക് വേണ്ടിയിട്ടല്ല. വീട്ടിൽ അരിയില്ലെന്ന് കേട്ടപ്പോ മൂത്ത മകന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ബാപ്പ പറയാ, നീ ആ കടം തരുമോ? ഞാൻ നിനക്ക് എന്ന ദിവസം നൽകാം. മാഷാ അല്ലാ, ദിവസമായി. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. സ്വന്തം മകൻ ഉപ്പാനോട് പറയാ, ഇന്നാണ് എനിക്ക് തരാനുള്ള ദിവസം, എന്റെ അടുത്തുനിന്ന് വാങ്ങിയത്. ഉപ്പാന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ വാപ്പ, പടച്ചവനെ, അവൻ എന്നോട് ചോദിച്ചല്ല, ഞാൻ കൊടുക്കണം, എന്റെ ബാധ്യതയാണ്. എന്നോട് ചോദിച്ചു, പക്ഷേ 10 പൈസ കയ്യിലില്ല ആ ഉപ്പാന്റെ. വീണ്ടും ഉച്ച കഴിഞ്ഞപ്പോ മോൻ വന്നിട്ട് ചോദിക്കുക, ഇന്ന പൈസ തരണട്ടാ. മോനെ, ഞാൻ തരും, ഇന്ന് തരും. നേരെ ചൊന്നു ഇലാ ഹദ്റത്തിൽ നബിയുൽ മുസ്തഫ. നബി തങ്ങളുടെ ചാരത്തേക്ക് ചൊന്നുകൊണ്ട് ഒന്നും പറയാനില്ല, ഒരു സലാം ചൊല്ലിയിട്ട് ദൈനി യാ റസൂലല്ലാഹ്. കുറച്ച് കടണ്ട്. നമ്മൾ ആ പച്ച മലയാളത്തിൽ പറയില്ലേ, അവരുടെ ഭാഷ അങ്ങനെയാണ്. അവരാ കുബ്ബന്റെ ചൂട്ട് പോയി സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, കുറച്ച് കടണ്ട്, അത് മോനക്ക് തന്നെയാണ്. അന്ത മൽജഉൽ ഖുറബ, അങ്ങ് പാവങ്ങളുടെ അത്താണിയല്ലേ. അതും പറഞ്ഞ് അവിടുന്ന് അങ്ങനെ കരഞ്ഞിട്ട് വന്നു. നാട്ടുകാരെ, മുസ്ലിമീങ്ങളെ, ആ കരച്ചിലും കരഞ്ഞ് സലാം ചൊല്ലി പുറത്തു വന്നപ്പോഴേക്കും ഒരു ടീം അതാ കൈപ്പിടിക്കുന്നു. കൈപ്പിടിച്ചിട്ടൊരു ഹദിയ. ആ ഹദിയ അത് വാങ്ങിങ്ങനെ അപ്പുറത്ത് പോയി തുറന്നു നോക്കുമ്പോ മകന് കൊടുക്കാനുള്ള ആ കാശ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. ഈ ഉപ്പാപ്പ അവിടുത്തെ അരികിലേക്ക് നമുക്ക് കുറച്ചിങ്ങനെ സ്വലാത്ത് ചൊല്ല ഇടക്കിടക്കിടക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളാണ് പറയുന്നത്, മൻ മശാ ഫീ ഔനി അഖീഹി വമൻഫഅതിഹി. ഒരു മനുഷ്യൻ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി, ഒരു ചെറിയ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ, ഒരു കാലങ്ങോട്ടെടുത്തു വെക്കുന്നുവോ നടക്കുന്നുവോ, മൻമശാ, അഭിവന്ദരായ സാദാത്തുക്കളും ഉസ്താദുമാരും വേദിയിലുണ്ട്. ഞാൻ എന്റെ വകയായി ഒന്നും പറയുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാചകങ്ങളാണ്. മൻമശാ, മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി ആരൊരു കാലെടുത്ത് വെച്ച് നടക്കുന്നുണ്ടോ, ഫലഹു സവാബുൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി ആയുസ് മുടവരം ചെലവഴിച്ച മനുഷ്യന്മാർക്ക് ഖാലിഖായ റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം ഈ സാധുക്കളെ സഹായിക്കാൻ ഒരുക്കുന്നവന് അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെയെല്ലാം ഈമാനുള്ള സഹോദരങ്ങളെ എസ് വൈ എസ് ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്, ഈ സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി വെറുതെയല്ല അവിടുന്ന് ഈ പ്രസ്ഥാനം ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. എത്രയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇന്ന വ്യക്തി എന്നില്ല, ഏത് മതവിശ്വാസികളാവട്ടെ എല്ലാവരെയും സഹായിക്കുക. നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു അമുസ്ലിമായ മനുഷ്യൻ, മാഷാ അല്ലാഹ്, ആ അമുസ്ലിമായ മനുഷ്യൻ ഹജ്ജിന് പോകുന്ന സമയമാണ്, ഹജ്ജിന്റെ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിൽ ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നൊരു കാഴ്ചയുണ്ട്, പഠിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കോടികൾ ആസ്തിയുള്ള ഒരു മുതലാളിയായ ഹാജിയോട് നിങ്ങൾ ഹജ്ജിന് പോകുമ്പോ നിങ്ങളുടെ അയൽപ്പക്കത്ത് ഏതെങ്കിലും ഒരു ഹിന്ദുവായ ഒരു അമുസ്ലിമായ മനുഷ്യൻ, ആ മനുഷ്യൻ മരുന്ന് വാങ്ങാൻ 10 പൈസയില്ല, അല്ലെങ്കിൽ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വകുപ്പില്ല, അവരിങ്ങനെ കൽബ് പൊട്ടിക്കിടക്കുമ്പോ ഓ ഹാജിമാരെ, അവർക്ക് ചികിത്സക്ക് കാശ് കൊടുക്കാതെ, അവർക്ക് അരി വാങ്ങിക്കൊടുക്കാതെ, ഭക്ഷണത്തിനുള്ള മാർഗമുണ്ടാക്കി കൊടുക്കാതെ നിങ്ങൾ കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ പോകരുതേ. റസൂലുള്ള വിടൂല നിങ്ങളെ, റസൂലുള്ളാന്റെ തണല് നിങ്ങൾക്ക് കിട്ടൂല. ഫുഖാഹ് പഠിപ്പിക്കുകയാണ് ആ പാവങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ, ആ പാവങ്ങളെ നിങ്ങൾ നോക്കാതെ, അവർക്ക് വേണ്ട മരുന്നിന് കാശ് കൊടുക്കാതെ ഹജ്ജില്ല പോകുന്നത് റസൂലുള്ള നിങ്ങളെ വിടില്ല. അത് പരിഹരിച്ചിട്ട് കാശുണ്ടോ എന്നിട്ട് ഹജ്ജിന് പോകാൻ നോക്കൂ. മഹാന്മാരിങ്ങനെ വിവരിക്കുന്നതിന്റെ കനം മസ്അലയുടെ ഹുക്കുമല്ല, അതേ സ്ഥാനത്ത് അതിന്റെ കടുകെട്ടി വിവരിക്കുകയാണ്. അപ്പൊ നോക്കി, നിങ്ങൾ സാധുക്കളെ സഹായിക്കാതെ ഹജ്ജിന് പോകുമ്പോ, ഹജ്ജിന് പോകുന്ന സമയങ്ങളിൽ ആ സമയത്ത് പ്രധാനമായി ചില കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. സാധുക്കൾക്ക് നല്ല സ്വതക്ക കൊടുത്തിട്ട് പോകണം. കാരുണ്യ പ്രവർത്തനം ചെയ്യാതെ ഇറങ്ങുന്ന സമയത്ത് പാവങ്ങൾക്ക് വല്ലതും കൊടുക്കാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. ഖാല റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലും ഖാല റസൂലുള്ളാഹി. നല്ല ഉറക്ക് വന്നിട്ടുണ്ടാ? തങ്ങളാപ്പ വരും, നിങ്ങളൊക്കെ ഇപ്പൊ പ്രതീക്ഷിക്കണ തങ്ങളാപ്പാണ്. അപ്പോ അൽഹംദുലില്ലാഹ് വലിയൊരു മുവഫക്കായ തങ്ങളാണ് മഹാനായ ബായാർ തങ്ങളുപ്പാപ്പ. അപ്പോ നിങ്ങളെല്ലാരും അതിന്റെ ഭാഗമാണ് പീ കാണ വെള്ളക്കുപ്പികളൊക്കെ, ഇതൊക്കെ അവിടെ നിന്ന് മന്ത്രിച്ചിട്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ. അങ്ങനെ ചില ആളുകൾക്ക് അല്ലങ്ങ് കൊടുക്കന്നെ. അപ്പൊ അവരിവിടെ വരും. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ഞാനും അതെ വല്ലാതെ നീട്ടി ബുദ്ധിമുട്ടിക്കുകയുമില്ല. ഏതായിരുന്നാലും ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ചില കാര്യങ്ങൾ, സ്ത്രീകളുടെ ഭാഗത്തേക്ക് കുട്ടികള് ബക്കറ്റായിട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല പൈസ ഒടുക്കി ഒരേ സാധുക്കളെ രക്ഷപ്പെടുത്തണം. ഇവിടെ ഞാൻ വായിച്ചു, എന്നോട് തങ്ങളാപ്പിയും അവിടുത്തെ നമ്മുടെ സെക്രട്ടറിയൊക്കെ പറഞ്ഞു വന്നിട്ട്, ഞാനിപ്പോ അതിന് പറ്റിയൊരവസ്ഥയിലൊന്നല്ല, എന്നാലും സന്തോഷം കൊണ്ട് വന്നൊരാളാണ്. യാത്രയുടെ ഒരു വലിയ യാത്രക്ക് പുറപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോ നിങ്ങളോട് ഒന്ന് കൂടിപ്പിരിഞ്ഞു പോകുക സന്തോഷത്തിന് വേണ്ടിയാണ്. എല്ലാ ഉമ്മമാരും നല്ലോണൊന്ന് സഹായിക്കുക. ബഹുമാനപ്പെട്ട ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ തൊട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് കാണാം. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, നോക്കി നിങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്പം വസ്ത്രങ്ങൾ കിട്ടിപ്പോയി. പാവങ്ങളെ തെരഞ്ഞുപിടിച്ച് എല്ലാവർക്കും അത് കൊടുത്തു. ഉറക്കിട്ടൂല ചില ആളുകൾക്ക്, ചില ആളുകൾക്ക് അത് കൊടുത്തില്ലെങ്കിൽ ഉറക്കിട്ടൂല, അങ്ങനെ ഉണ്ടാവും കുറെ ആളുകൾ. മഹാനായ ശൈഖുന താജുൽ ഉലമ ഉള്ളാളത്തപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഉള്ളാളത്തപ്പാപ്പാക്ക് എന്ത് കിട്ടിയാലും അതങ്ങൊരു ബൈക്ക് ആക്കിയിട്ട് വേണം ഉറങ്ങാൻ. എല്ലാവർക്കും കൊടുത്തു, കുടുംബങ്ങൾക്കും പേരക്കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് തട്ടി തട്ടി ഇന്നത്തെ കിടക്കുള്ളൂ. കുണ്ടൂർ ഉസ്താദി ശൈഖുന കുണ്ടൂർ ഉസ്താദി അവിടുന്ന് ഒരു 5 ഉറുപ്യ കയ്യിലുണ്ടെങ്കിൽ അവിടെ ഉറങ്ങിക്കിട്ടൂല. അങ്ങനെ അതിഞ്ഞിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്തുട്ടണ്ടേ? അത് ഏതെങ്കിലും വഴിക്ക് ഒരാൾക്കൊരു 5 ഉറുപ്യ കൊടുക്കാണ്ടെങ്കിലോ എന്ന് പറയും വേണ്ട. ഒരാൾക്ക് അങ്ങനെ ചെല്ലാനും കൊടുക്കാനുണ്ട്. കാശ് കയ്യിൽ കിട്ടി, ചപ്പോടൊക്കെ രാത്രി കുറച്ചായിട്ടുണ്ട്. അപ്പൊ വീട്ടുമുറ്റത്ത് പോയി ഇരുന്നു എന്ന് കൊണ്ടൂർ ഉസ്താദ് ഒരാളെ എഴുന്നേൽപ്പിക്കാൻ പാടില്ലല്ലോ, ഉറക്കുന്ന ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ആ വീടിന്റെ പരിസരത്ത് പോയിരുന്നു. ബാവാ, മോനെ വിളിച്ചിട്ട് പറയാ, ബാവാ നമ്മളീ പൈസ അതങ്ങാനും അതിന്റെ മുമ്പ് ഞാൻ മരിച്ച അയാൾക്ക് കൊടുക്കണ്ടേ, ആകെ പ്രശ്നല്ലേ, അത് നമുക്ക് നേരം വെളുത്തിട്ട് കൊടുക്കപ്പ, അത് പറ്റൂല. എന്നിട്ട് അവിടെ പോയി ഇരിക്കുന്നു. അങ്ങനെ ആ വീട്ടുകാർ എഴുന്നേറ്റ് അത് കൊടുക്കാനാണ്. അപ്പൊ അവിടെ കുറിച്ച് വെക്ക, അഥവാ ഞാന് ഇതിന്റെ ഇടയിൽ മരിക്കുകയാണെങ്കിൽ ബാവ എടുത്ത് കൊടുക്കാനട്ടാ അവര് എഴുന്നേറ്റ് വരുമ്പോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. മാഷാ അല്ലാ, കൊടുക്കാണ്ടെങ്കിൽ വല്ല പൊറുതിയോട്. അതേ സ്ഥാനത്ത് നീ ഒരു 10 ഉറുപ്യ കയ്യിലുണ്ടെങ്കിലോ അതിലേറെ പൊറുതിയോട്. അങ്ങനെ അല്ലാഹു തആല അവരോടൊക്കെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിനോടൊക്കെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ധാരാളം വസ്ത്രം കിട്ടിയതൊക്കെ വിതരണം ചെയ്തു. അവസാനം സ്വന്തം ധരിക്കാൻ ഒന്നുമില്ല, ഉള്ളതൊക്കെ കൊടുത്തു. പിന്നെ ഒരു കീറിയ വസ്ത്രം കിട്ടി, അത് ധരിച്ചു. വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നു. അബ്ദുള്ള എന്ന കുട്ടിയുടെ ഉമ്മ ഒരു ഭർത്താവിന്റെ, അതും രാജ്യം ഭരിക്കുന്ന 2ാം ഖലീഫയാ, ആ മഹാന്റെ വരവ് കണ്ടപ്പോ ഭാര്യ കരഞ്ഞപ്പോ എന്നിട്ടാ മഹ്ദി പോയിട്ട്, മോനെ അബ്ദുള്ള, ഉമ്മന്തിനാ കരയുന്നത്? അബ്ദുള്ള തങ്ങൾ ചോദിച്ചു. അപ്പൊ പറയാ, മോനെ അബ്ദുള്ള, ഒന്ന് പോയി നോക്കിയും വരാന്തയിൽ നിങ്ങളുടെ ബാപ്പ വന്നിരിക്കുന്ന കോലം ചെന്ന് നോക്കുമ്പോ കീറിയ വസ്ത്രം ധരിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു ഉമ്മ, മോനെ യാ അബ്ദുല്ലാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ആ വസ്ത്രം അത് ഉപ്പാക്കൊന്ന് കൊടുത്തുകൂടെ മോനെ? ആ വസ്ത്രം അത് നിങ്ങൾ ഉപ്പാക്ക് കൊടുത്തുകൂടെ? ഉപ്പ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയല്ലേ? അങ്ങനെ അവിടുന്ന് സ്വന്തം മകന്റെ വസ്ത്രം ഊരിയിട്ട് ഉപ്പാനെ ധരിപ്പിച്ചു. മുഖത്തെ കീറിയ വസ്ത്രത്തിന്റെ മുകളിൽ ഒരു ദിവസം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു. പ്രഭാഷണത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോ, ഉമറേ മതി, നിങ്ങളുടെ പ്രസംഗം നിർത്തിക്കോളൂ. നിങ്ങൾ എത്ര സാധുക്കളുണ്ട്, ഒരു വസ്ത്രം ധരിക്കാൻ വകുപ്പില്ലാതെ നടക്കുമ്പോ നിങ്ങൾ 2 വസ്ത്രം ധരിച്ച് നടക്കേ, അവർക്ക് കടുപ്പായി പോയല്ല, 2 വസ്ത്രം ധരിച്ച മതി നിങ്ങളുടെ പ്രസംഗം. അപ്പൊ മഹാനവറുകളുടെ കണ്ണിലൂടെ വെള്ളം മുടുകി. എന്നിട്ട് സദസ്സിലിരിക്കുന്ന കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുള്ള, ഈ നാട്ടുകാർ മുഴുവനും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മോൻ അതിന് മറുപടി മോൻ തന്നെ കൊടുക്കണം. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ എഴുന്നേറ്റുകൊണ്ട്, അയ്യുഹന്നാസ്, തങ്ങളാരും എന്റെ ബാപ്പിച്ചിയെ ഉപ്പച്ചിയെ നിങ്ങൾ വേദനിപ്പിക്കരുത്. എന്റെ ഉപ്പ വളരെ സാധുവാണ്, എന്റെ ഉപ്പ വളരെ പാവമാണ്, എന്റെ ഉപ്പ കിട്ടിയത് മുഴുവനും കൊടുത്തിട്ട് കീറിയൊരു വസ്ത്രം ധരിച്ചങ്ങനെ വന്ന് എന്റെ ഉപ്പച്ചി അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ എന്റെ ഉമ്മ കരഞ്ഞു. എന്നോട് പറഞ്ഞു, മോനെ നീ ധരിച്ച ആ കുപ്പായം ആ ഉപ്പാക്ക് കൊടുത്തുകൂടെ? അത് എന്റെ ബാപ്പ ഉമ്മ പറഞ്ഞപ്പോ ഞാൻ ഊരിക്കൊടുത്തു. കാണണോ നിങ്ങൾക്ക്? ഓടി വന്നിട്ട് അബ്ദുള്ള എന്ന കുട്ടി വാപ്പ ധരിച്ച വസ്ത്രം ഇങ്ങനെ പൊക്കിയപ്പോ കീറിയ വസ്ത്രം അടിയിൽ ധരിച്ചിട്ടുണ്ട്. ഖബ്ബലഹു അലഖഹു, അവിടെ കിരിക്കുന്നവർ അടച്ചു കുട്ടിട്ട് പറഞ്ഞു, അയാ അമീറുൽ മുഅ്മിനീൻ, അവിടുന്ന് പറയൂ ഞങ്ങൾ ഉപദേശം കേൾക്കാം. അറിയാതെ വന്നപ്പോ വിഷയം അറിഞ്ഞല്ലോ, അങ്ങ് പറയൂ എന്താണ് നാട്ടുകാരെ. അബൂ തുൽഹത്തുൽ അൻസാരി വഖത്ത് ഖല്ലല ഫീ അസ്നാഇ ലഹിയതിഹി മിൻഹ ദുഖാനു വഫൂ ഖാബ ഫീ ഫീഹാ യസ്തഖ്ബിലുൻ നാര ഖൗഫൻ നാരി ഫീ ഖദിഹി വൽ ഐനു മിൽ ഖശിയതിൽ സാലത് മഅതിഹാ. അബൂ ത്വൽഹ തന്നവരെ വിളിച്ചുകൊണ്ട് എത്ര വലിയ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ബൈത്തുൽ മുഖദ്ദസിന്റെ ചാവിയത ഉമർ വന്നാൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ആളുകളൊക്കെ തടിച്ചുകൂടി നിന്നപ്പോ ത്വൽഹത്തിനെ കൂട്ടിപ്പോയില്ലയോ, അല്ലെങ്കിൽ മറ്റൊരു മഹാനെ കൂട്ടിപ്പോയില്ലയോ. എന്നിട്ട് എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്, 1 മണിക്കൂർ ഞാൻ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ നിങ്ങൾ കടിഞ്ഞാൽ പിടിച്ച് നടക്കണം, പിന്നെ അമീറുൽ മുഅ്മിനീനായ ഞാൻ ഒട്ടകപ്പുറത്തെ കാരിയിരിക്കും. അപ്പോ ഞാൻ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ നിങ്ങൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ നിങ്ങളുടെ ചെരുപ്പ് ഞാൻ പിടിച്ചിട്ട് കടിഞ്ഞാനും പിടിച്ച് ഞാനങ്ങനെ നടക്കാൻ തീരുമാനിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ചെരുപ്പെടുത്തു. മഹാനവറുകൾ ഒട്ടകപ്പുറത്തുകാരിയപ്പോ 1 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി ത്വൽഹ തന്നവരെ കാറ്റി വാഹനപ്പുറത്ത്. അവിടുത്തെ ചെരുപ്പ് 2-ാം ഖലീഫ കയ്യിൽ പിടിച്ചുകൊണ്ടുപോവുകയാണ്. അവസാനം ആയിരക്കണക്കായ ആളുകൾ കാത്തിരിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ കാത്തിരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് 10,000ങ്ങൾ. പക്ഷേ അവിടെ എത്തിയപ്പോ അവിടുത്തെ ഊടം ത്വൽഹ തന്നവര് വാഹനപ്പുറത്തിരിക്കുക, അവിടുത്തെ ചെരുപ്പ് ഉമറെടുക്കുന്നു. അബൂ ഉബൈദ തങ്ങളെ പോലെയുള്ളവർ ഓടി വന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങ് 2-ാം ഖലീഫയല്ല, അങ്ങിപ്പടിന്ന് ചെയ്യരുത്, അങ്ങിപ്പടി ചെയ്യരുത്. മനുഷ്യാ, എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത്? ഇതിനൊന്നല്ല വിഷയം കിടക്കുന്നത്. അവിടുന്ന് ചെരുപ്പെടുത്തിട്ട് സ്വന്തം ഖാദിമിനെ വാഹനപ്പുറത്ത് കയറ്റിയിട്ട് അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ തങ്ങളാണ് ത്വൽഹ തന്നവരെ വിളിച്ചുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്തെ, നമുക്കൊന്ന് പോകാം. എത്ര പാപങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, എത്ര സാധുക്കളാണ് രോഗികളായി കിടക്കുന്നത്, എത്ര പാവങ്ങളാണ് പട്ടിണി കിടക്കുന്നത്. 1 നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ, കഞ്ഞി കുടിക്കാൻ വകുപ്പില്ലാതെ, ഒട്ടിപ്പിടിച്ച വയറുമായി കിടക്കുന്ന എത്ര സാധുക്കളുണ്ട് ത്വൽഹത്തെ. രാത്രി പോയി നാട്ടുകാരെ, അങ്ങ് ചെന്നു നോക്കുമ്പോ ഒരു ചെറ്റക്കുടില്, വെള്ളമെല്ലാം അകത്തെ റൂമിലേക്ക് പോകാൻ പറ്റും വിധത്തിലുള്ള ചെറ്റക്കുടില്. ആ ചെറ്റക്കുടിലിൽ 2 മക്കൾ ഇങ്ങനെ തേങ്ങിക്കറിയുന്നു. ഉമ്മ പറയുന്നു, മക്കളെ, ഇപ്പോൾ ഭക്ഷണമാകും ഉറക്കില്ലാത്ത സാധുക്കൾ, ഇപ്പോളാവും. വെള്ളമിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ത്വൽഹത്തിനെ പറഞ്ഞു വിടുന്നു. ത്വൽഹത്ത് ചെന്നിട്ട് പറഞ്ഞു, ഉമ്മാ, എന്താണ് ഈ ഭാഗത്തൊരു കരച്ചിൽ, എന്താണ് ഈ ഭാഗത്തൊരു കരച്ചിലുള്ളത്? അവിടെന്ന് പറഞ്ഞു, മോനെ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എന്റെ മക്കളിങ്ങനെ പിടയുമ്പോ അവരുടെ ബാപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു വടിയുണ്ടാകുമായിരുന്നു. ആരുമില്ല. എന്റെ മക്കളിങ്ങനെ പിടയുമ്പോ സമാധാനിപ്പിക്കുകയാണ്. ഒരു ഗോതമ്പിന്റെ ഒരു കഷ്ണം, ഒരു ഗോതമ്പ് മടിയെടുക്കാൻ എന്റെ വീട്ടിലില്ല. അവിടെന്ന് പറഞ്ഞു, ഉമ്മാ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയോട് നിങ്ങൾ എന്തേ പറയാതെ പോയത്? എന്താണ് മോനെ, എന്ത് ഉമറ യതവല്ലാ ഉമൂറനാ വയഗ്ഫിറു അന്നാ. Ori abadul bela da berum, nyan rajam berikan allah awasaran ketan lada berai, mandu kondi nyan itu caya manda kaparayum, yatawalla umurana wa yagufiru anna, pinne ori mandiri ayal, ori MP ayal, ori MLA ayal, pinne amarichan biru biru antaran carrier ragumo, MP agan dina mumbi, yatara cakcakudil berana MP ane. MPI kadang-kadang orang beritahu beranda dengan tu tundo ricet tak kudiril. Ya tawalla umurana apa yang kufilu anna. Paladum bad datang jaya anundi. MPI agan dengan Mumbai. Ai kadang-kadang apa yang kufilu anna pinnya jangal orang bayu unda billa. Rumaran dum beranda mana. Masya Allah. Oh diwanni. Nategare tulhatu radhiyallahu anhu anna baranappo. Fabaka bukam madida. عمر الفاروق تنگندا ولادا تريمو ஓடி சென்னட வேண்டன வஸ்துக்களே எடுத்துட்டு துல்ஹத்தே இது என்ற தலையிலேக்கு நீங்களൊന്ന് പൊക്കി തരുമോ എനിക്ക് പൊക്കിയിട്ട് പൊങ്ങുന്നില്ല മഹാനായ ഉമർ ഫാറൂഖാണ് പറയുന്നത് ഒന്ന് തലയിലേക്ക് വെച്ചു തരുമോ ആ സമയത്ത് യാ അമീറുൽ മുഅ്മിനീൻ അങ്ങ് പറയരുത് അങ്ങ് നടക്കുക ഞാൻ തലയിലേറ്റിക്കൊള്ളാം അത്തഹ്മിലു മിന്നി ബിസ്രി യൗമൽ ഖിയാമത്തി യാ തുൽഹ O Tulhate Atahmilu minni bizri Ya Jamanana Ya Allahu Avanda malaikattu mugena Yenna naragattile kannana Varichu kondu pogumbo Yenda bharangalanda Thalilekku vekkumbol Yanadu chumakkamannu Ni avada vechu parayo Tulhatu mundannilla Yengil enda Thalilekku vechida അവരുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഖത്ത് ഖല്ലല ഫീ അസ്നാഇ ലഹിയതിഹി മിൻ ഖദുഖാനു വഫു ഹുവബ ഫീ ഫീഹാ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ തലയിലേറ്റിക്കൊണ്ട് ഉമർ ഫാറൂഖ് തങ്ങൾ പോയി എന്നിട്ട് ആ ഉമ്മയോട് മാറിയിരിക്കാൻ പറഞ്ഞു അടുക്കളയിൽ നിന്ന് മഹാനവറുകൾ അടുക്കളയിൽ കയറി ആ മക്കൾക്ക് പത്തിരി ഉണ്ടാക്കി കൊടുക്കുന്നു ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു എല്ലാം ഉണ്ടാക്കിയിട്ട് ആ പൊന്നു മക്കളെ നല്ല വയറ് നിറപ്പിച്ചു ആ കുട്ടികൾക്ക് വയറ് നിറയോളം കൊടുത്തു എന്നിട്ട് പറയാ മക്കളെ ഞങ്ങളുടെ ഉമ്മാക്കുള്ളത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മാനോട് വയറ് നിറച്ച് കഴിക്കാൻ പറയണം ആ ഉമ്മ അവിടുന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് കടിച്ചപ്പോ ആ സമയത്ത് പൊന്നുമക്കൾ ആ മക്കളോടൊരു വാക്ക് പറഞ്ഞു വല്ല വിഷമം ഇനി വന്ന രാജ്യം ഭരിക്കുന്ന ഉമറിനോട് പറയാൻ വേണ്ടി ഉമ്മാനോട് പറയണട്ടാ വിവരെത്തിക്കാൻ മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് ആ പാവപ്പെട്ട ഉമ്മ മോനെ എന്ത് ഉമറിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മക്കളെ വയറ് നിറപ്പിച്ച നിങ്ങളോട് ഞാനത് പറയാം നിങ്ങളെ അറിയിക്കാം രാജ്യം ഭരിക്കുന്ന രണ്ടാം ഖലീഫ മഹാനവറുകൾ ആ മക്കൾക്ക് ചപ്പാത്തി പത്തിരി ഉണ്ടാക്കി കൊടുക്കുമ്പോ താടിരോമത്തിലേക്ക് തീപാളുകയാ അവിടുത്തെ താടിരോമത്തിലേക്ക് തീ പാളിയപ്പോ അവിടുന്ന് പറയുന്നു അവിടുത്തെ കണ്ണിലൂടെ വെള്ളം മുടങ്ങിയിട്ട് പടച്ചവനെ ഈ ചൂട് ഈ തീയിന്റെ ചൂട് സഹിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ إن ناركم هذه جزء من سبعين جزءا من نار جهنم ആളിക്കത്തുന്ന തിരകത്തിലെത്തി ഇവിടുത്തെ തീരെക്കാളും 70 ഇരട്ടി ശക്തിയുള്ളതാണെങ്കിൽ ഈ ഉമറിന്റെ അവസ്ഥ എന്താ അവിടുന്ന് അങ്ങനെ കരഞ്ഞു എന്നിട്ട് കുട്ടികളോട് പറയാ ഞങ്ങളുടെ ഉമ്മാനോട് രാജ്യം ഭരിക്കുന്ന ഉമറിനോട് എന്തെങ്കിലും വിഷമം വരുമ്പോൾ വിവരയിക്കാൻ പറയണം. ആ മറയുടെ പിന്നിൽ നിന്ന് ഉമ്മ പറയാം, മോനെ ഉമറിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ കുട്ടികൾ വളരെ വിഷമത്തിലാ, ഞാൻ വല്ല ബുദ്ധിമുട്ട് വന്ന നിങ്ങളിലേക്ക് അറിയിക്കട്ടെ. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ ആ ഉമർ ഈ വന്ന് ഈ പത്രി ചുട്ടുകൊടുത്ത ആള് ഈ ഉമർ തന്നെയാണ്, ഉമറാണ് ഈ പത്രി ഉണ്ടാക്കി കൊടുത്തത്, ഉമറാണ് നിങ്ങൾക്കിപ്പോ ഉണ്ടാക്കിയ. സുബ്ഹാനല്ലാഹ്, ഉമ്മ കരയുന്നു. രാജ്യം ഭരിക്കുന്ന രണ്ടാം ഖലീഫ. ഞാൻ നോക്കുന്ന സഹോദരങ്ങളെ, ഇവിടെയാണ് കാരുണ്യ പ്രവർത്തനവുമായി ഒരു മുസ്ലിമെ ഇറങ്ങി തിരിക്കണോ തിരിക്കണ്ടേ? ഒരു യൂണിറ്റി SYSന്റെ കമ്മിറ്റി അംഗങ്ങൾ, എന്റെ സഹോദരങ്ങളെ, നാം ഇറങ്ങണോ ഇറങ്ങണ്ടേ? നിങ്ങൾ വിലയിരുത്തി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇറങ്ങി നടന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇറങ്ങി നടന്നു. എത്രത്തോളം ഒരു SYSന്റെ മെമ്പറാകാൻ കഴിഞ്ഞാൽ, ഒരു മഹല്ല് കമ്മിറ്റിയുടെ മെമ്പറാകാൻ കഴിഞ്ഞാൽ ചില്ലറ ഉത്തരവാദിത്വമൊന്നുമല്ല, കുറഞ്ഞ ഉത്തരവാദിത്വമൊന്നുമല്ല. ഇന്ന് പലപ്പോഴും അത് അറിയില്ല. ഇന്നിപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു മഹല്ല് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരെ അവരെ വെക്കുക, ശമ്പളം കൊടുക്കുക, പിരിച്ചുവിടുക, തോന്നുമ്പോ പിരിച്ചുവിടുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ വേറെ മൂന്നാമത്തൊരു പണി കമ്മിറ്റിക്കില്ല, മൂന്നാമത്തൊരു പണിയില്ല. ഉസ്താദുമാരെ ശമ്പളം കൊടുക്കുക, പിരിച്ചുവിടുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നാം ഭാഗ്യവാന്മാരാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ കണ്ട വെള്ളക്കുപ്പികളൊക്കെ, വെള്ളപാത്രങ്ങളൊക്കെ ഇപ്പൊ ഇത് വെറുതെ വന്നതല്ല. അതൊക്കെ അൽഹംദുലില്ലാഹ്, ഇത്രയും വെള്ളപാത്രങ്ങൾ ഇവിടെ ഇങ്ങനെ ഒഴുകുന്നത് അതിന്റെ അസറ് കൊണ്ടാണ്. അല്ലാഹു റസൂലുള്ളാന്റെ ചില കുട്ടികൾക്ക് വല്ലാത്ത അസറ് കൊടുക്കും നാവിന്. അതിന്റെ ചില അടയാളങ്ങളാണ്. നിങ്ങൾ നമ്മുടെ തൊട്ടടുത്താണ് മൂന്നാക്കൽ, വളാഞ്ചേരി, ബായാറിലേക്ക് പോകാൻ വിഷമുണ്ടോ? നിങ്ങൾ മൂന്നാക്കലിലേക്കൊന്ന് പോയി നോക്കി, മാഷാ അല്ലാഹ് രംഗം നിങ്ങൾക്ക് കാണാം. അപ്പോ മഹാനവറുകൾ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, മഹാനവറുകൾ നമുക്ക് നേരത്തെ തന്നെ നസീഹത്ത് നൽകാൻ നമുക്കിവിടെ എത്തി. എല്ലാവരും ഇരിക്കും. ഞാനൊരു ദീർഘമായി എന്നെ പ്രസംഗിക്കുന്നത് യോജിച്ചതല്ല. അവിടുത്തെ അവസ്ഥകളും അവിടുത്തെ തിരക്കുകളും ചുറ്റുപാടുകളും എനിക്കറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഓടിച്ചാടി നടക്കുകയാണ് സാന്ത്വന പ്രവർത്തനവുമായി. നാട്ടുകാരെ, ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വഫാത്തായി. ലോകത്തോട് ഇവിടെ പറഞ്ഞു, നീണ്ട 12 കൊല്ലം അവിടുത്തെ റസൂലുള്ളാഹിന്റെ അരികിലല്ലേ കിടക്കുന്നത്. ആ 12 കൊല്ലം അതിനുശേഷം അവിടുത്തെ പൊന്നുമോൻ കാണുകയാണ് ഉപ്പയെ വീർത്തു കുളിക്കുന്ന ഒരു കാഴ്ച, ഒരു പാഠമാണ്. ഉപ്പ, എന്തു പറ്റി? അവിടുന്ന് പറഞ്ഞു, മോനെ അൽഹംദുലില്ലാഹ്, വല്ലാത്ത ഹിസാബുകളാണ്, എല്ലാം റാഹത്തോടുകൂടെ മറുപടി പറയാൻ കഴിഞ്ഞു. ഞാൻ ഭരിക്കുമ്പോ ഇന്നാരുന്ന സ്ഥലത്ത് ഒരാട്ടിൻകുട്ടിയുടെ കാല് കുടുങ്ങിയിട്ടുണ്ട്. ചോദിച്ചെന്നോട്, ഉമറെ, ആ ആട്ടിൻകുട്ടിയുടെ കാല് കുടുങ്ങിയപ്പോ എന്തേ നിങ്ങൾ ശ്രദ്ധിക്കാനത്? ഞാനൊന്ന് വിയർത്തുപോയി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സാന്ത്വനത്തിന്റെ പ്രവർത്തനവുമായി ഭരണകാലത്ത് ഇറങ്ങി തിരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? റസൂലുള്ള നേരിട്ട് പറഞ്ഞൊരാശയമാണ് ഞാനിവിടെ എനി നീട്ടുന്നത്. അത് ബഗടാൻ മൻ ഖലാ ലി അഖീഹിൽ മുസ്ലിം ഹാജതൻ കുന്തു വാഖിഫൻ ഇൻദ മീസാനിഹി. ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചാൽ ഞാൻ ആ സഹായിച്ചവന്റെ തുലാസിന്റെ അരികിൽ നിൽക്കും. എന്നിട്ട് അതിലെ വല്ല കോട്ടം വന്നാൽ ഖശഫഅതു ലഹു, ഞാൻ അവന് ശഫാഅത്ത് ചെയ്യും. റസൂലുള്ള പറഞ്ഞു, ഉമറേ, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മൻ മശാ ഫീ ഹാജത്തി അഖീഹി ഖതബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ 70 ഹസന. ഒരു SYSകാരായ ഒരു സഹോദരൻ സാന്ത്വന പ്രവക്തനുമായി ഇറങ്ങിത്തിരിച്ചൊരു കാലങ്ങോട്ടെടുത്തു വെച്ചാൽ ഓരോ ചവിട്ടടിക്കും 70 കൂലിയാണ്. ഒരു ചവിട്ടടിക്ക് 70 കൂലി ഞാൻ എന്റെ വകയല്ല. ബഹുമാനപ്പെട്ടവർ വന്നപ്പോ എനി നീട്ടുന്നത് യോജിച്ചതല്ല. ഫൈൻ മാത ഫീ ഖിലാലി ദാലിക, ആ സാന്ത്വനത്തിന്റെ ഇടയിലെങ്ങാനും ഒരു എസ്വൈഎസിന്റെ പ്രവർത്തകൻ മരണപ്പെട്ടാൽ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ ആ പ്രവർത്തകർ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറയും. അള്ളാഹു എസ്വൈഎസിന്റെ പ്രവർത്തകർക്ക് അവസരം കൊടുക്കുമാറാവട്ടെ, തൗഫീക്ക് കൊടുക്കുമാറാവട്ടെ. ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, പല ഭാഗങ്ങളിലും അൽഹംദുലില്ലാഹ് പല പ്രവർത്തനങ്ങളും നടക്കുന്നു. നമ്മുടെ ഇവിടെയും എന്നോട് ഖത്തറിലുള്ള കരീം ഹാജിയും ഞാൻ മഹബത്ത് വെക്കുന്ന ഒരു സഹോദരനാണ് നമ്മുടെ ഈത്തപ്പടം ബാബ ഹാജിയൊക്കെ ഇന്ന് ഇവിടെ നടക്കുന്ന സാന്ദ്രത്തിന്റെ ഭാഗം ആവേശത്തോടുകൂടെ വിളിച്ചിട്ട് പല പ്രോത്സാഹനം തന്നു. തങ്ങളുസ്ഥാനോട് ചില കാര്യങ്ങളൊക്കെ പറയണം, അതൊക്കെ പ്രവർത്തകർ പറഞ്ഞു കാണുമെന്ന് വിചാരിക്കും. ആ നേത്ര തവണയുള്ള ഗൾഫിലെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് എന്തൊരാവേശത്തിലാണ് അവർ ഈ മജ്‌ലിസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനൊക്കെ ബറക്കത്ത് കൊടുക്കുമാറാവട്ടെ, അള്ളാഹുവിനൊക്കെ റഹ്മത്ത് കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ബറക്കത്തുള്ള സാന്ദര മജ്‌ലിസിൽ ഞാനിനി പ്രസംഗിക്കുന്നത് അധികപ്പറ്റ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ അവിടുന്ന് വരുന്നതിന് മുമ്പ് ആ ഒന്ന് രണ്ട് നാടൻ കഥ ഞാൻ പറഞ്ഞതേ, ഈ വെള്ളപ്പാത്രത്തിന്റെ കഥകളൊക്കെ ഞാൻ സൂചിപ്പിച്ചത് അതൊന്നും വെറുതെ വന്നതല്ല. ഇതൊക്കെ വളരെ കുറവാ. ഞാനൊക്കെ അവിടുത്തെ ബായാറി അല്ലാഹു തആല അവിടത്തേക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ലക്ഷക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്നത് അത് വെറുതെയല്ല, പലതും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എന്നിട്ടാണ് അവിടുന്ന് അവിടുത്തെ അരികിലേക്ക് ലക്ഷങ്ങളും പതിനായിരങ്ങളും ഒഴുകുന്നത്. ഇന്ന് നമ്മുടെ അരികിലേക്ക് അവിടുന്ന് എത്തി നമുക്ക് നല്ലൊരു നസീഹത്ത് നൽകാൻ. ഇനിയും ഇതിന്റെ ശേഷം പരിപാടികളുണ്ട്. അപ്പൊ അവിടുന്ന് പെട്ടെന്ന് ഇവിടെ വന്നു നമുക്ക് വേണ്ടി നല്ല നസീഹത്ത് നൽകിയിട്ട് നിങ്ങളെല്ലാവരും ഈ പ്രവർത്തകരെ നല്ലതുപോലെ സഹായിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും.